നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ മന്ത്ലി ഒരു ബജറ്റ് അല്ലെങ്കിൽ മന്ത്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എത്ര രൂപക്ക് ചിലവ് ചെയ്യണം എത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എത്ര രൂപ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് ഉപയോഗിക്കണം അപ്പോൾ ഇത് പലവർക്കും ഒരു കൺഫ്യൂഷനാണ് കാരണം ഒരാൾക്ക് ഒരു ജോലി കിട്ടി അത് കഴിഞ്ഞാൽ സാലറി വന്നു ആ പൈസ മൊത്തം തീരുന്നു ഇനി ചില ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തുടങ്ങണത് ഒരു ഒരു പതിനഞ്ച് അയ്യായിരം രൂപ വെച്ചിട്ട് ജോലി തുടങ്ങും അത് കഴിഞ്ഞ് ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മിനിമം ഒരു പത്തായിരട്ടിയെങ്കിലായിട്ട് ശമ്പളം വളർന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോഴും കാശ് വരുന്നു കാശ് പോകുന്നു ഇവർക്ക് തന്നെ ഒരു പിടിയില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക ആ ബഡ്ജറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ബജറ്റിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും കൂടെ കൊണ്ടുപോകുക അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഒരു വെൽത്ത് ക്രിയേഷനും നടക്കും അപ്പോൾ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നത് പിന്നെ വേറൊരു കാറ്റഗറി ആൾക്കാരുണ്ട് ഒരു ബിസിനസ്സുകാർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് പൈസ വരുന്നു പൈസ തീരുന്നു ബിസിനസ്സിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു ബിസിനസ്സിൽ നിന്ന് പൈസ എടുക്കുന്നു എവിടെ പോകുന്നു ഒരു പിടിയൊന്നുമില്ല കുറേ കടമുണ്ടാവും കുറേ കുറി കുറിയുണ്ടാവും കുറേ ഇ എം ഐ ഉണ്ടാവും ഇതെല്ലാം എങ്ങനെ അടയ്ക്കുന്നു എന്നുള്ളത് എങ്ങനെയും അടച്ചു പോകുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്ന് ഈ കടത്തിൽ നിന്ന് മാറും അല്ലെങ്കിൽ എന്ന് ഒരു വേറൊരു വെൽത്ത് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരം ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പ്ലാൻ ഇപ്പോൾ ഇവൻ ഒരു പ്രൊപ്പറേറ്ററി ബിസിനസ്സാണ് നടത്തുന്നത് ഉണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത പൈസ ഒരു അമ്പതിനായിരോ അല്ലെങ്കിൽ എഴുപതിനായിരം രൂപയോ മാറ്റി വയ്ക്കുക എന്നിട്ട് അതിൽ അനുസരിച്ചിട്ട് വേണം ഞാൻ ഈ പറയണ ബജറ്റ് മാനേജ് ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരണെങ്കിൽ ഒരു പണം നിങ്ങളുടെ ഇൻകമായിട്ട് കൂട്ടുക ജോലിക്കാരനെങ്കിൽ അറിയാൻ പറ്റും എത്രയാണ് ഇൻകം എന്നുള്ളത് അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിനു മുന്നും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ജാർ ബേസ്ഡ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനെ പറ്റിയിട്ട് അപ്പോൾ ജാർ മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കൃത്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതനുസരിച്ച് അത് എങ്ങനെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് കൂടുതലും ഒരു എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തെടുക്കാം എന്നുള്ള എന്നുള്ളതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആദ്യ പടി എന്ന് പറയാവുന്ന ഒരു കേസാണ് ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു അസലായിട്ടൊരു റിട്ടയർമെൻ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് തുടങ്ങണേക്കാളും മുന്നേ നമ്മൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ആറ് മാസിക്കുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക മാസം നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ജീവിക്കാനുള്ള ആറുമാസത്തെ നിങ്ങളുടെ എക്സ്പെൻസ് എത്രയാണോ അതേ ഇൻറ്റു ആറ് അത് നമ്മൾ എടുത്തു വയ്ക്കുക അതിനാൽ നമുക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് ആദ്യം കരുതി വയ്ക്കാം ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ ചിലവ് അമ്പതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം ഇൻറ്റു ആറ് മൂന്ന് ലക്ഷം രൂപ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കുക ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഒറ്റയടിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങിയൊരു എടുക്കുക ഞാൻ എങ്ങനെ ഈ മൂന്ന് ലക്ഷം രൂപ എത്തിക്കുന്നുള്ളത് അതാണ് ഫസ്റ്റ് ടാസ്ക് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പലപ്പോഴും ബാങ്കിൽ നിന്ന് മാറ്റി വയ്ക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എല്ലാ മാസം നമ്മുടെ കൈ അങ്ങനെ ഒരു ഒരു സുഖം ഉണ്ടാവില്ല ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിനെ ഓട്ടോമാറ്റിക്കാണ് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മന്ത്ലി എസ് ഐ പി ഒരു ഡെറ്റ് ഫണ്ട് അല്ലാതെ ലിക്വിഡ് ഫണ്ടിലേക്കോ മാറ്റി വെക്കുക എത്ര രൂപ അമ്പതിനായിരം രൂപ വെച്ച് മാറ്റി വെക്കാൻ പറ്റി അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഒരു ലക്ഷം രൂപ വെച്ച് മാറ്റി വെക്കാം ഒരു ലക്ഷം രൂപ അപ്പോൾ എത്രയാഴ്ച മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ പൈസ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ടാസ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്തി കഴിഞ്ഞതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ പാരലിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാം ഒന്ന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ചെലവാക്കും അമ്പത്തഞ്ച് ശതമാനം നിങ്ങളുടെ ഒരു ബേസിക് എക്സ്പെൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ സാധാരണ വീട്ടു ചിലവ് റെൻറ്റ് ഭക്ഷണം സാധാരണ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാനും ഒരു അമ്പത്തഞ്ച് ശതമാനത്തിൽ നിങ്ങൾ കഴിച്ചിരിക്കണം ഇപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അമ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾ ഇത് ചെയ്യണം കാരണം ഒരു ലക്ഷം രൂപ കിട്ടുന്ന ആൾക്ക് അമ്പത്തയ്യായിരം രൂപ ചിലവാക്കാനുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൽ ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം ഇതാണ് ഫസ്റ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ പത്ത് ശതമാനം പൈസ ഒരു നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൂട്ടാം പക്ഷേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ബിഗർ ആണ് അതിലുള്ളത് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഈ പറഞ്ഞ ഫണ്ടിൽ നിന്ന് ഒരു ഇൻകം മാസത്തിലുണ്ടാവുകയും ചെയ്യും ആ പൈസ കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ എക്സ്പെൻസ് നമുക്ക് സുഖമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അപ്പോൾ ഈ പത്ത് ശതമാനം ഫണ്ട് എന്ന് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ ഈ ഫണ്ട് നമ്മുടെ ഇൻകത്തിൽ നിന്നല്ലാണ്ട് ഈ പറയുന്ന പത്ത് ശതമാനം മാറ്റി വെച്ചിട്ട് ഉണ്ടാകുന്ന ഒരു കോർപ്പസിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുമല്ലോ അതിൽ നിന്ന് വരണം നമുക്ക് ഈ പൈസ മീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ വേണമെന്നാൽ ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് ഒരു ഒരു വീട് വാങ്ങാം റിയൽ എസ്റ്റേറ്റ് വാങ്ങാം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബിൽഡിങ് വാങ്ങാം ഇതിൽ നിന്ന് ഒരു റെൻറ്റ് കിട്ടുക ഈ റെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ആയിരിക്കണം അതാണ് നമ്മുടെ ടാർഗറ്റ് ഇനി അങ്ങനെ ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കും ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങി വെക്കുക ഇക്വിറ്റി വാങ്ങി വയ്ക്കുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങി വെക്കുക ഇതിൽ ഹൈ ഇത്തിരി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എസ് ഐ പി ആയിട്ട് നല്ല ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്ത് വെക്കുക ഇത് എത്ര ഫണ്ട് ഉണ്ടെന്ന് വെച്ചാണ് ഇപ്പോൾ ഈ കേസാണെങ്കിൽ ഒരു പതിനായിരം ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ആ പതിനായിരം രൂപ കൃത്യമായിട്ട് നല്ല റിസ്ക്കുള്ള ഫണ്ടിലേക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന ഫണ്ടിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു അപ്പോൾ നമ്മളിതിൻ്റെ പർപ്പസും നമ്മൾ കാണിച്ചു വന്നു ഇനി വേണ്ടത് അടുത്ത പത്ത് ശതമാനം എടുത്തിട്ട് നമുക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ബഡ്ജറ്റ് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും പറ്റിപ്പോണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ടൈം എക്സ്പെൻസ് നമുക്ക് വരും ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്കറിയാം ഈ എക്സ്പെൻസ് വരും ഇപ്പോൾ നമ്മുടെ ഒരു കാറ് നമുക്കുണ്ടെങ്കിൽ ആ കാറ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ മാറ്റണം എന്ന് നമുക്കറിയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഷോർട്ട് ടൈം ചിലവുകൾ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊവിഷനായിട്ട് വെക്കുന്നതാണ് ഈ പത്ത് ശതമാനം നമ്മൾ വെക്കുന്നത് അപ്പോൾ എന്നെ പറയുന്നതാണ് ഷോർട്ട് ടൈം സ്പെൻഡിങ്സ് വേറെ എന്ത് സ്പെൻഡിങ് വന്നാലും വേറെ നിങ്ങൾ ഇതിൽ നിന്ന് വേറെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ബജറ്റി ഒന്നും എടുക്കാൻ പാടില്ല ഇതിൽ നിന്ന് തന്നെ വേണം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് നമ്മൾ പത്ത് ശതമാനം കൂട്ടി വെക്കുന്ന ടൈമിൽ നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കൂടുതലും ഇതിനെ നമ്മൾ എസ് ഐ പി തന്നെ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ എസ് ഐ പി ചെയ്യുന്നത് ഒരു ഡെറ്റ് ഫണ്ടിലേക്കാണ് നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചാൽ ഈ പൈസ നമുക്ക് മാർക്കറ്റ് ഫ്ളക്ച്വേഷനുസരിച്ച് മുകളിലേക്കും താഴേക്കൊന്നും പോകാൻ പാടില്ല കാരണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈസ എടുക്കാനായിട്ട് വേണ്ടതാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡെറ്റ് ഫണ്ടിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണ് പോകുന്നത് ഒരു മാർക്കറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് വെക്കുക ഈ ഒരു ഷോർട്ട് ടൈം ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ വേണം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലാന്ന് ഒരു നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റിനെ രണ്ട് ലക്ഷം രൂപ അത്രയും മാത്രം ഡെറ്റ് ഫണ്ടിൽ വയ്ക്കുക ബാക്കി വരുന്ന ഫണ്ട് ഫണ്ടുണ്ടല്ലോ ഇതിന് ആയിട്ട് വരുന്ന അതിനെ നമ്മൾ ഇക്വിറ്റിയിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുക അപ്പോൾ അതിൽ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് ലോങ്ങ് ടൈമിലേക്ക് എന്നാൽ നമ്മുടെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡെറ്റ് ഫണ്ടിലും നമുക്ക് പൈസ ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഒരു അലോക്കേഷൻ ചെയ്യേണ്ടത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്യുക്കായിട്ടൊരു പർച്ചേസ് വേണ്ടിവന്നു ക്യുക്കായിട്ട് എന്തെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് അതിനും ഒരു പ്രൊവിഷൻ നമ്മൾ കണ്ടുവെച്ച് അപ്പോൾ നമുക്ക് വേറെ ലോൺ എടുക്കേ പേഴ്സണൽ ലോൺ എടുക്കേ ക്രെഡിറ്റ് കാർഡ് സോഹിപ്പിയേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട് പക്ഷേ ഈ ഡിസിപ്ലിൻ നിങ്ങൾ വരത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് വളരെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇനി അടുത്ത പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി അക്കൗണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം അപ്പം നമുക്ക് നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ പൈസ കൊണ്ടൊന്നും ഒപ്പിശിക്കി സേവ് ചെയ്ത് സമ്പാദിച്ച് അതുമാത്രമല്ല ലൈഫിലെപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം ലൈഫിലെപ്പോഴും നമുക്കൊരു ആഘോഷം വേണം ഇനി ഒരു ഫാമിലി ആയിട്ടൊരു ഒരു എന്താ പറയുക ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ സൗത്ത് ഇന്ത്യ ടൂർ പോകണം ഇതെല്ലാവരും നമ്മൾ ചെയ്യണം അപ്പോൾ ഇതിനും നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു പത്ത് ശതമാനം നമ്മൾ മാറ്റി വയ്ക്കുക അപ്പോൾ അതിനെ നമ്മൾ ഈ പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഈ എസ് ഐ പി ഒരു ഇക്വിറ്റിയിൽ ചെയ്യാം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് താഴെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു രണ്ട് വർഷത്തേക്ക് ഞാൻ ടൂർ പോകുന്നില്ല ദാറ്റ്സ് ഓക്കെ പക്ഷേ നമ്മൾ ഒരു ഇക്വിറ്റിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നത് ആ സമയത്ത് നമ്മൾ ഈ ടൂറിന് പോകുകയും നമ്മൾ എൻ്റെർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് വരും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഇതിനെടുക്കണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫണ്ടായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം അത് ഇവൻ ഡെറ്റിൽ വേണമെങ്കിൽ ചെയ്യാം ഇക്വിറ്റിയിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ച് കാലേ ഉള്ളൂ ഒരു വർഷത്തിനുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡെറ്റിൽ ചെയ്യുക അതല്ല കുറച്ചധികം കാലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് പ്ലഷറിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും ഇതിൽ നിന്ന് പോകാൻ പറ്റും അതല്ല ഒരു പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് ചെറിയ ഒരു ഫണ്ടായിട്ടും ഡെറ്റിലും ഒരു വേറൊരു പേഴ്സൻറ്റേജ് ഇക്വിറ്റിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ് ഈ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ പതിനായിരം രൂപ എല്ലാ മാസവും പോയി മനസ്സിലാക്കണം ഒരു വർഷം കഴിഞ്ഞാൽ ഇവിടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ എൻജോയ്മെൻറ്റ് നടത്താനായിട്ട് നമുക്ക് പറ്റും ഇനി ബാക്കി പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു കരിയർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ പുതിയ ക്ലയൻസിനെ കിട്ടണം അപ്പോൾ ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യണം ഒരു എഡ്യൂക്കേഷൻ നടത്തണം ഇതെല്ലാത്തിനും ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഒരു ബഡ്ജറ്റ് വെക്കണം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്നാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നാവാം എന്തൊക്കെയാണ് ഇപ്പോൾ അടുത്ത ഒരു ഒരു പ്രൊമോഷൻ അടുത്ത ഒരു കരിയർ ജമ്പ് കിട്ടാനായിട്ട് എന്ത് ടൈപ്പ് ഓഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ആണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിനായിരം രൂപ നമ്മൾ എല്ലാ മാസവും മാറ്റി വയ്ക്കുന്നത് ഇതും നമുക്ക് ഒരു ഇപ്പോൾ എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡെറ്റോ അല്ല എന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ഫണ്ടായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതിലൊക്കെ കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഈ പറയണേൽ ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫോർ ടു സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് ആണ് അത് പക്ഷേ എപ്പോഴും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിനൊരു ഡൗൺ സൈഡ് റിസ്ക് കുറവായിരിക്കും പക്ഷേ ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് നന്നായിട്ട് നിൽക്കുന്ന ടൈമിൽ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ നമുക്ക് ഗ്രോത്ത് നമുക്ക് കിട്ടാം പക്ഷേ ഇൻ കേസ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് ഏകദേശം ഒരു മുപ്പത് ശതമാനമൊക്കെ മൈനസ് വരും അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ പൈസ മാറ്റി മാറ്റിവയ്ക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിട്ട പൈസ നിങ്ങൾ നഷ്ടത്തിൽ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഒരു സാഹചര്യം കൊടുക്കുക അതായത് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾക്ക് പൈസ എപ്പോഴും കയ്യിൽ വേണ്ടത് അതിന് ഡെറ്റിലിടുകയും ബാക്കിയുള്ളതിനെ മാത്രം ഇക്വിറ്റിയിലിടണെന്നുണ്ടെങ്കിൽ ഗ്രോത്തും കിട്ടും എന്ന കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ ചെയ്തു വയ്ക്കേണ്ട കാര്യം അപ്പോൾ ഇത് ഏകദേശം നമ്മൾക്കായി ഇനി അഞ്ച് ശതമാനം ബാക്കിയുള്ളത് ഈ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു ചാരിറ്റി അല്ല ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനാ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫണ്ടായിട്ട് വയ്ക്കുക ഒരു അയ്യായിരം രൂപ എല്ലാ മാസം മാറ്റി വെക്കുക അപ്പോൾ കൊല്ലത്തിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപതിനായിരം രൂപ നമ്മുടെ കയ്യിലായി ഇത് ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും നമ്മളെ വല്ല കടം ചോദിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഇതിനെല്ലാത്തിലും വരുന്നത് ഈ ചാരിറ്റി ഇന്ന് ഉപയോഗിച്ചാൽ മതി ഇതും ഈ പറഞ്ഞു വരാം മന്ത്ലി ഒരു എസ് ഐ പി ആയിട്ട് ഡെറ്റിലോ ഇക്വിറ്റിയിലോ ഇത് ഡെറ്റിലും വയ്ക്കുക ഇക്വിറ്റിയിലും വയ്ക്കുക പക്ഷേ കൂടുതലും ഡെറ്റായിരിക്കും നല്ലത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ആവശ്യങ്ങളൊക്കെ നമുക്കവിടെ എന്താ പറയുക അച്ചീവ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി അതല്ല അതിലും ഒരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ ചെയ്യണേൽ തെറ്റില്ല അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യാം ഈ വിധത്തിൽ നമ്മൾ ഫണ്ടുകൾ സെലക്ട് ചെയ്യാം ഈ ഒരു കാരണം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും കൂടി നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് ചിലപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഫിഡത്തിന് പത്ത് ശതമാനം എന്ന് പറഞ്ഞു പക്ഷേ ചിലവർക്ക് വളരെ യങ് ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് സാലറി ഉണ്ടെങ്കിൽ ശരിക്കും അമ്പത്തയ്യായിരം രൂപ ചിലവ് ആവശ്യമില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ ഇരുപത് ശതമാനവും മുപ്പത് ശതമാനം കൊടുക്കാൻ പറ്റും ഇനി ഇനി ഇപ്പോൾ ഞാൻ ഈ പത്ത് ലക്ഷം ഒരു ലക്ഷം രൂപ ഉള്ള കാര്യം എന്ന് പറയുന്നത് പറഞ്ഞു ഇപ്പോൾ ഒരാൾക്കൊരു മൂന്ന് ലക്ഷമോ നാല് ലക്ഷോ രൂപ ഉള്ള ആളാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ നാല് ലക്ഷത്തിൻ്റെ അമ്പത്തഞ്ച് ശതമാനം ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ ഈ അമ്പത്തഞ്ച് ശതമാനം എന്നുള്ളത് അവർ ഒരു പത്ത് ശതമാനമോ പതിനഞ്ച് ശതമാനമായിട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത് ശതമാനമായിട്ട് കുറയ്ക്കാം എന്നിട്ട് ബാക്കി വരുന്ന അലോക്കേഷനുകൾ ഈ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പത്ത് ശതമാനത്തിന് എത്തിന് വാരം കൂട്ടിക്കൊടുക്കുക ഇവിടെ വേണമെങ്കിൽ വേറെ കൂട്ടി കൊടുക്കുക ഇതെല്ലാനും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാനും വളരെ എന്താ പറയുക നിങ്ങൾക്ക് അധികം ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല ഇനീഷ്യൽ ടൈമിൽ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇനി ഇതിൽ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞാൽ ഓരോ ഗോളും സ്പെസിഫിക്കായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ടൈമിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് മാത്രം ഫിനാൻഷ്യൽ ഫ്രീഡത്തിൻ്റെ ഗോൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കല്യാണം കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെ ഓരോ സ്പെസിഫിക് ഗോളുകൾ നമ്മൾ കൂട്ടേണ്ടതായിട്ട് വരും പക്ഷേ ഇത് ഒരു ഒരു പലവർക്കും കൺഫ്യൂഷനാണ് എനിക്ക് മന്ത്ലി സാലറി വരുന്നുണ്ട് എനിക്ക് പക്ഷേ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഈ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിൽക്കുന്ന ടൈമിൽ ഈ പൈസ എങ്ങനെ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞ ഏതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഡെറ്റിലാണോ ഇക്വിറ്റിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതിന് ഫണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോട്ട് പോവുകയും ചെയ്യും അവിടെ ഇൻവെസ്റ്റഡായി സേവ് ആയിട്ട് പൈസ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഓരോ ആവശ്യം വരുമ്പോഴും അവിടെ പൈസ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വളരെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ കൊല്ലവസാനത്തുമ്പോൾ പ്ലഷഷറിൽ പത്ത് ശതമാനം നമ്മൾ കൃത്യമായിട്ടിട്ടണമെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലുണ്ടാവും ആ സമയത്ത് ഫാമിലിക്ക് ഒരു എൻ്റർടൈൻമെൻ്റിനായിട്ട് എന്തെങ്കിലും ടൂറോ വേറെ എന്തെങ്കിലും റെസ്റ്റോറൻ്റിൽ പോയിട്ട് ഒരു ദിവസം ഒരു അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ദിവസം താമസിക്കണമെങ്കിൽ എല്ലാവരും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നു ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് ക്വയറി കിട്ടാൽ മതി നമ്മൾ അതിനുള്ള ഒരു നമുക്ക് തക്കതായ ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്